السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، نند فضلك عند رحمة للعالمين، أشرف الخلق أبابا سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ, വിശുദ്ധ റമളാനിൻ്റെ, അസ്ഹാബുൽ ബദറിൻ്റെ, ലൈലത്തുൽ ഖദറിൻ്റെ ഒക്കെ മഹത്വം കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്തുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനാ സമ്മേളനവുമായി, മഹത്തായ മുജമ്മ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾ പ്രസ്ഥാനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെ ഈ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ലോകമെമ്പാടുമുള്ള സകല സ്നേഹജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ സമയം നമ്മോടൊപ്പം നമ്മുടെ കഴിഞ്ഞ സ്വലാത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ മദനി കോളേജിലെ ദീർഘകാല മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ബാബ ഉസ്താദടക്കം, ബയാർ അബ്ദുള്ള ഉസ്താദടക്കം, സി അബ്ദുള്ള ഉസ്താദടക്കം, ബഹുമാനപ്പെട്ട പള്ളങ്കോടിൻ്റെ അഭിവന്യ പിതാവടക്കം, ആര് ഈയടുത്തും മറ്റുമായി പഴശ്ശി സൈദി ഉസ്താദിന്റെ മാതാവടക്കം, ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ,
ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലായി സംസാരിക്കൂല. ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പരിപാടികൾക്ക് പോകുമ്പോഴൊക്കെ നിലക്കാത്ത ഫോണുകളായിരുന്നു. എൻ്റെ ഫോണിലല്ല, കൂടെയുള്ളവരുടെ, സഖാഫിൻ്റെയും റഷീദിൻ്റെയും ഷെരീഫിൻ്റെയും ഹിമമിൻ്റെ എല്ലാം ഫോണിലും. അപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സ്ഥിരമായി മാസം മുടക്കാതെ സ്വലാത്തിന് വാഹനവുമായി വരുന്നവരാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളുമായി വരുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് റമദാൻ ആയതുകൊണ്ട് മജ്ലിസിൽ വരാൻ പ്രയാസമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അവരന്വേഷിക്കുന്നത്. ഞാനറിഞ്ഞപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, റമദാനിലുള്ള നോമ്പനുഷ്ഠിച്ച് ദീർഘ യാത്ര 2 ദിവസം പോകും നോമ്പുകാരായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ വന്നതുപോലെ തന്നെ നിങ്ങൾക്കതിൻ്റെ കൂലി ലഭ്യമാകുന്ന നിലക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ദുആ ചെയ്യും. നിങ്ങൾ റമദാന്റെ ശേഷം വന്നാൽ മതി എന്ന് അവർക്ക് സന്തോഷം, അവർക്ക് സമ്മതം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഹംദ് പറഞ്ഞു. അല്ലാഹു ആ പ്രിയപ്പെട്ട സ്നേഹികൾക്കൊക്കെ അല്ലാഹു സന്തോഷം നൽകട്ടെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗികളുണ്ട് ധാരാളം, അവരും വിളിച്ചു പറഞ്ഞു ഇന്ന് നോമ്പ് തുറയുടെ മുമ്പ് തന്നെ ആംബുലൻസിൽ വന്ന രോഗികളടക്കം. അവരോട് ഞാൻ പറഞ്ഞത്, ആംബുലൻസിലുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനി രാത്രി പാതിരാത്രി വരെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്. കാരണം ഒരേ കിടപ്പിൽ അനങ്ങാൻ വയ്യാതെ ശരീരത്തിന്റെ ബാക്ക് സൈഡൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ മണിക്കൂറുകളായി ഇവിടെ കിടന്നാൽ അവർക്ക് വിഷമായി പോകും എന്ന് നമുക്ക് വേദന ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ അവരോട് പറഞ്ഞു. ധാരാളം ആളുകൾ ആംബുലൻസിലും അല്ലാതെയും ഈ മജ്ലിസിൽ രോഗികളായി എത്തിയ നമ്മുടെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ അന്തു പൊയ്യത്ത് വയലടക്കം അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ഈ സദസ്സിൽ നമ്മുടെ വലങ്കയ്യായി നമ്മോടൊപ്പം നമുക്ക് ശക്തി പകർന്നിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ശാരീരികമായി വളരെയധികം പ്രയാസത്തിലാണ്. എന്നാലും ഉസ്താദ് എന്നെ ഫോണിൽ, ഞങ്ങൾ UAE-യിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഒരുപാട് തവണ തങ്ങളെ വിളിച്ചു കിട്ടിയില്ല, എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഉസ്താദിൻ്റെ കാളാണ് എനിക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു, ഉസ്താദ് പ്രയാസപ്പെടേണ്ടതില്ല, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അടുത്ത നോമ്പിൻ്റെ ശേഷം സ്വലാത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ബായാറ് സ്വലാത്തിൻ്റെ ദിവസം എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ശരിയാവുന്നില്ല, അതുകൊണ്ട് എനിക്ക് തങ്ങളൊന്ന് കണ്ടുപോകണം, അതിനുവേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് നേരത്തെ പള്ളിയുടെ റൂമിൽ വന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞ് ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചു. അല്ലാഹുവേ പരിശുദ്ധ അഹ്ലു സുന്നക്കുള്ള ഖിദ്മ അതിനുവേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ വന്യരായ ഉസ്താദ് അവർകൾക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവിടുത്തെ എല്ലാ ക്ഷീണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ പരിഹരിക്കണം റഹ്മാനെ, നിന്റെ ഹബീബിനെ ഇടപെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ദീർഘിച്ച് സംസാരിക്കൂല. ബഹുമാനപ്പെട്ട പഴശ്ശിയും ഹംസ മിസ്ബാഹിയും എല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അല്ലാഹു അവർക്ക് കബൂൽ നൽകട്ടെ, പള്ളങ്കോട് ഉൾപ്പെടെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ പരിശുദ്ധ മാസമാണല്ലോ വിശുദ്ധ റമളാൻ. സയ്യിദു ശുഹൂരി ഷഹ്റു റമളാൻ എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം പറഞ്ഞ പരിശുദ്ധ റമളാൻ, വറമളാനു ശഹ്റു ഉമ്മത്തി എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ റമളാൻ, ഖൈറു മിൻ അൽഫ് ശഹ്റ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉൾപ്പെട്ട പവിത്ര റമളാൻ, വആഖിറുഹു ഇത്ഖും മിനൽ നാർ എന്ന് അവസാനത്തെ പത്തിനെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകിയ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട റമളാൻ 23-ാം രാത്രിയിലെ പാതിരാത്രിയിൽ ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സമ്മേളിച്ച സകല ജനങ്ങളെയും നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുക്കണം റഹ്മാനെ, നീ കബൂൽ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകണം റഹ്മാനെ. ഇസ്ലാമിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഈ വർഷം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾക്കുള്ള ഷഹാദയാണ്, സനദാണ് അല്പം മുമ്പ് ഇവിടെ നടന്നത്. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ, നമ്മുടെ മുത്തഅല്ലിമുകൾക്ക്, മക്കൾക്ക്, എല്ലാവർക്കും ഏറ്റിത്തരട്ടെ, ഉഹ്റവിയായ അലിമീങ്ങളാക്കി തരട്ടെ, ദീനിന് സുന്നത്ത് ജമാഅക്ക് സേവനം ചെയ്യാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. വളരെ സന്തോഷമുള്ള മജ്ലിസാണ് ഈ പരിശുദ്ധ റമളാൻ. സാന്ത്വനത്തിന്റെ മാസമാണ്, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള മാസമാണ് ഇത്. ഷഹ്റുൽ അഫ്വി വൽ അഫ്റാൻ, പാപമോചനത്തിന്റെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളം അഫ്വ് ചെയ്യുന്ന, മാപ്പ് കൊടുക്കുന്ന പരിശുദ്ധ മാസമാണ് ഇത്. സബറിന്റെ, സിയാമിന്റെ, ഷഹ്റു ഷഹ്റു സബരി വസിയാ, ഷഹ്റു തൗബതി വൻ നദം, ഇത് തൗബയുടെ മാസമാണ്, ഇത് കേദിച്ച് മടങ്ങാനുള്ള മാസമാണ്. വഅവ്വലുഹു റഹ്മ എന്ന് തങ്ങൾ പറഞ്ഞ പത്ത് റമദാനിലെ തുടക്കത്തിലെ ദിവസങ്ങൾ നമുക്ക് ആദ്യത്തെ പത്ത് കഴിഞ്ഞു. വൗസത്തുഹു മഅ്ഫിറ എന്ന് തങ്ങൾ പറഞ്ഞ നടുവിലത്തെ മഅ്ഫിറത്തിന്റെ പത്ത് ദിനങ്ങൾ നമുക്ക് കഴിഞ്ഞു. നാം ഇപ്പോഴുള്ള ഇത്ഖിന്റെ പത്തിലാണ്. ഈ പരിശുദ്ധമായ 22 നോമ്പ് അനുഷ്ഠിച്ച് ഈ റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ എത്രയാണ്, അൽഹംദുലില്ലാ, അവർക്ക് സന്തോഷിക്കാം. റമദാൻ അനുകൂലമായി എനിക്ക് സാക്ഷ്യപ്പെട്ടു എന്ന നിലക്ക് മനസ്സ് പറയാൻ പറ്റിയ, എന്ന കാര്യം, എന്ന വിഷയം ഉൾക്കൊള്ളാൻ പറ്റിയ ജീവിതം ആ രൂപത്തിൽ ക്രമീകരിച്ച ആളുകൾ എത്രയാണ്, അവർക്ക് സന്തോഷിക്കാം. റമദാൻ 22 നോമ്പ് കഴിഞ്ഞ് 23-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച്, 23-ാം നോമ്പിനെ കരുതിയിട്ട് ഈ സമയം നാം ഉണ്ടാകുമ്പോൾ ഇത്രയും 22 നോമ്പും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലേ, ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലേ, ഇഅ്തികാഫിൽ സജീവമാകാൻ കഴിഞ്ഞില്ലേ, അങ്ങനെ തുടങ്ങി ഓരോ ഹൈറാത്തുകളും റമദാനിൽ സുന്നത്തിന് ഫർളിന്റെ, ഫർളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 70 ഫർളിന്റെ കൂലി ഖുർആൻ അവതരിച്ച പരിശുദ്ധ മാസത്തിൽ 22 നോമ്പാകുമ്പോഴേക്ക് ഓരോ ജുസ് എന്ന നിലക്ക് ദിവസത്തിൽ കണക്ക് വെച്ച് 22 ജുസ് ഓതിയവരുണ്ടോ? നമ്മുടെ മുൻകാല മഹത്തുക്കളുടെ
അവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ ശൈലി. നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുന ഷാഫി റഹ്മഹുല്ലാ റമദാൻ അല്ലാത്തപ്പോൾ ദിവസം ഓരോ ഖത്മ ഖുർആനോതും, റമദാൻ എത്തിയാൽ സുന്നത്തും ഫർളുമായ മറ്റ് ഹൈറാത്തുകളൊക്കെ വർദ്ധിപ്പിക്കലോടുകൂടെ രണ്ട് ഖത്മ ഖുർആൻ ഓതിയിരുന്നു. ഒരു ദിവസം രണ്ട് ഖത്മ പാരായണം ചെയ്തിരുന്നു. അത് അവർക്ക് അള്ളാഹു കൊടുത്ത കറാമത്തിന്റെ വലിയ ഭാഗമാണല്ലോ. ഒരു കാമ നിന്നിട്ട് ഒരു ഹത്തുമ തീർത്തോവറെന്ന് നാം അറിയുന്നവരാണ്. അതേ ഒരു കാൽ ഒരു കാലിന്മേൽ മറുകാല് വെച്ചപ്പോഴേക്ക് ഒരു ഹത്തുമ ഓതി തീർക്കാൻ ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ കറാമത്ത് അത് വളരെ വലുതല്ലയോ. റമദാൻ 22 നോമ്പ് കഴിഞ്ഞ് 22 ജുസ് എങ്കിലും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്നാൽ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ ഖുർആനെങ്ങാനും പ്രതികൂലമായി സാക്ഷി നിന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന വിശുദ്ധ മുഅ്ജിസത്തല്ലയോ പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ആ ഖുർആൻ പാരായണത്തിന് ആദാബുകളുണ്ട്. ഖുർആൻ ഓതുമ്പോൾ വുളു വേണം. ഖുർആൻ ഓതുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടണം. ഖുർആൻ ഓതുമ്പോൾ ഇഖ്ലാസോടെ ഭക്തിയോടെ അങ്ങനെ ചാരിയിരിക്കാതെ കാല് നീട്ടാതെ വലിയ ആദരവോടെ അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ ഖുർആനിൻ്റെ ഹർഫുകളുടെ മഖാരിജുകൾ, അതിൻ്റെ ഔസാഫുകൾ, അതിൻ്റെ അഹ്കാമുകൾ, അതെല്ലാം പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോഴാണ് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നത്. അതേസമയം ഖുർആൻ അശ്രദ്ധയിലായി അതിന് അർഹിക്കുന്ന ആദരവ് നൽകാതെ അശ്രദ്ധയിലായി ഖുർആൻ പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റബ്ബ ഖാരി ഇഖ്റഉൽ ഖുർആൻ വൽ ഖുർആനു യൽഅനു ബിഹി. എത്രയെത്ര ഓത്തുകാരാണ്, അവര് ഖുർആൻ ഇങ്ങനെ ഓതും, അതേസമയം ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വാക്കു ചുരുക്കുന്നു, ഇത് തൗബയുടെ മാസമല്ലയോ? ദോഷം പൊറുക്കാൻ വേണ്ടി ഉമ്മത്തിന് പ്രത്യേകം അല്ലാഹു സമ്മാനിച്ച തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ ബോധപ്പെടുത്തിയ പരിശുദ്ധ ഷഹ്റു റമദാനല്ലയോ? ഈ പാതിരാത്രിയിൽ ലൈവായി എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരെ, ഇവിടെ സന്നിഹിതരായ സഹോദര സഹോദരിമാരെ, ഈ സദസ്സിലും വോയിസ് കേൾക്കുന്നവരിലും വ്യഭിചാരികളുണ്ടാകാം, ജീവിതത്തിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരുണ്ടാകാം, ലഹരിയുമായി ബന്ധപ്പെട്ട് കള്ളുകുടിച്ച് ലഹരി ഉപയോഗം നടത്തിയവരുണ്ടാകാം, മോഷണം നടത്തിയവരുണ്ടാകാം, പലിശയിടപാട് നടത്തിയ ആളുകളുണ്ടായേക്കാം. സബ്ഉൽ മോബിഖാത്തിലെ 7 വൻകുറ്റങ്ങളിൽ ഗുരുതരമായ തെറ്റല്ലയോ, ഗുരുതരമായ തെറ്റല്ലയോ പലിശ? ആ പലിശയുമായി ഇടപെട്ട മുസ്ലിമീങ്ങൾ എത്ര! ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പോലും ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഭീകരമായ വലിയ സൗത്ത് പുറത്തേക്ക് വരുന്നു, വലിയ സൗണ്ട് വരുന്നു. ഇമാം സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്, ആ ആളുടെ അഡ്രസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ പണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു.
തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ചപ്പോൾ ആളെ പിടികിട്ടി. അദ്ദേഹം നിസ്കാരമുള്ള ആളാണ്, നോമ്പെടുക്കുന്ന ആളാണ്, സക്കാത്ത് കൊടുത്ത ആളാണ്, സൽക്രമങ്ങൾ ചെയ്ത ആളാണ്. പക്ഷേ സ്വകാര്യമായി രഹസ്യമായി പലിശ ഇടപാട് നടത്തിയ ആളായിരുന്നു. പലിശയുടെ ഗൗരവം അത് വളരെ വലുതാണ് കേട്ടോ. ഇന്നൊരു 10,000 രൂപ ആവശ്യം വരുമ്പോ ഗോൾഡ് കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, പലിശയുടെ ഗൗരവം ചിന്തിച്ചിട്ടുണ്ടോ? പലിശയുമായി ആര് തൊട്ടു അവർക്ക് പരാജയമല്ലാതെയില്ല. കിടന്നാൽ ഉറക്കു വരൂല. നമുക്കറിയാം വലിയ വലിയ മില്യൺ കണക്കിന് ഡോളറുകൾ ബിസിനസ് ചെയ്യുന്ന വലിയ വലിയ ബിസിനസ്സുകാര് പലിശ ഇടപാട് നടത്തി കുടുങ്ങിപ്പോയി, കിടന്നാൽ ഉറക്കില്ലാതെ മാനസികമായി തളർന്ന സങ്കടം അറിയിച്ച ആളുകളെ യാത്രയിലും നേർക്കുനേരെയും അവര് വന്ന് പറഞ്ഞ വിവരം നമ്മിലുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ധാരാളം തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരാണെന്നാ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി റമദാൻ കരിച്ചു കളയുക, ദോഷങ്ങൾ അള്ളാഹു കരിച്ചു കളയുന്നതിനാലാണ് ഈ ഷഹ്റ് റമദാൻ എന്ന ഇസ്മു കൊണ്ട് ശുഹ്റത്ത് സിദ്ധിക്കാൻ കാരണമെന്ന്, റമദാൻ എന്ന പേര് ഈ മാസത്തിന് ലഭ്യമാകാനെന്ന് പറഞ്ഞ മഹാന്മാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഇന്നത്തെ ഈ മജ്‌ലിസ് നമുക്ക് കബൂലായി കിട്ടണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ലൈലത്തുൽ ഖദ്ർ 21-ാം രാവിനാണെന്നും 23-ാം രാവിനാണെന്നും 25-ാം രാവിനാണെന്നും 27-ാം രാവിനാണെന്നും 29-ാം രാവിനാണ് കൂടുതലെന്നും പറഞ്ഞ് അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവുകളിലാണ് കൂടുതലായി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതെന്നും റമദാൻ 1 മുതൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണെന്നും മഹാന്മാരായ അയ്യമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഈ പാതിരാത്രിയിലെ മജ്ലിസങ്ങ് ഖൈറും മിൻ അൽഫ് ഷഹർ, 1,000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പുണ്യരാത്രി ഈ രാത്രിയാണെങ്കിൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഈ മജ്ലിസ് പോരെയോ? റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം. റഹ്മാൻ, ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാനെ, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ചിലപ്പോൾ ചിന്തിക്കും അടുത്ത റമദാൻ ആവട്ടെ, ഈ റമദാൻ 22 കഴിഞ്ഞു, ഏറിയാൽ 8 ദിവസം അല്ലെങ്കിൽ 7, ഇനി പെരുന്നാളിന്റെ തിരക്കാണ്. ഇനി ഇഅ്തികാഫിനും സദഖക്കും ജമാഅത്തിനും തറാവീഹിനും സുന്നത്തിനും ഖുർആനോദാനും ഒന്നും സമയം കിട്ടുന്നു തോന്നുന്നില്ല. അടുത്ത റമദാനിലെ നേരത്തെ തന്നെ ഒരുങ്ങാം. ചിന്തിക്കുന്നവരുണ്ടോ? ചിലവരങ്ങനെ ചിന്തിക്കും. ചിലവർ ചിന്തിക്കും റമദാനല്ലേ, റമദാൻ കഴിയട്ടെ, എന്നിട്ട് തെറ്റെല്ലാം ചെയ്യാം. റമദാൻ ആയതുകൊണ്ട് തെറ്റൊന്നും ചെയ്യാൻ വയ്യ, റമദാൻ കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ അറിയോ നിങ്ങൾക്ക്, കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാ സ്വലാത്തിന്റെ സദസ്സിലും കഴിഞ്ഞ സ്വലാത്തിലും നേരെ നമ്മുടെ വലതുഭാഗത്തിരുന്ന അഹമ്മദ് ബാബു ഉസ്താദ് അവിടെ, ബായാർ ഉസ്താദ് അവിടെ, സി അബ്ദുള്ള ഉസ്താദ് അവിടെ, കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. അവര് ശ്വാസമടങ്ങി ഖബറിൽ അന്തിയുറങ്ങുന്നു. ദറജ ഉയർത്തണമല്ലോ.
കഴിഞ്ഞ റമദാനിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു. നല്ല എനർജിയോടെ ആഫിയത്തോടെ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പല ചെറുപ്പക്കാരും ഇന്ന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് വീട്ടിലെ വിശ്രമത്തിലാണ്. ബ്രെയിനിൽ ക്യാൻസറാണ്, ബ്രസ്റ്റിൽ ക്യാൻസറാണ്, യൂട്രസിൽ ക്യാൻസറാണ്, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത ചെറുപ്പക്കാരില്ലയോ? മുഅല്ലിമായ നമ്മുടെ വലിയ സ്നേഹി വായിൽ പ്രയാസം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞു, റബ്ബേ നീ ശിഫ നൽകണമല്ലോ, ആഫിയത്ത് നൽകണമല്ലോ, ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ. അവര് കഴിഞ്ഞ റമദാനിൽ ഒരു പക്ഷെ ചിന്തിച്ചു കാണോ ഈ റമദാനിലൊന്ന് ഇബാദത്തിൽ സജീവമാകണമെന്ന്. പക്ഷേ അവരാരോഗ്യം സമ്മതിക്കുന്നില്ല. അരമണിക്കൂർ ഇരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ തലകറക്കമാണ്, ശരീരം തളരുകയാണ്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് റബ്ബ് പിന്തിപ്പിക്കില്ല. മരണത്തിന് അതാ രോഗത്തിന്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ സമയം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ യു എ ഇയിൽ ഉണ്ടാകുമ്പോൾ ഷാർജയിലതാ ഞങ്ങൾ നോമ്പ് തുറന്ന ഉടനെ അറിയുന്നു, നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുപ്പക്കാരൻ നോമ്പ് തുറന്ന ഉടനെ അറ്റാക്ക് സംഭവിച്ചു മരണമടഞ്ഞെന്ന്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഷാർജ ഹോസ്പിറ്റലിലെ മൂർച്ചയിലായിരുന്നു ഞങ്ങൾ വരുന്ന സമയം. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ എത്രയെത്ര ആളുകളാണ് പെടുന്നനെ മരണപ്പെട്ടത്, എത്ര ആളുകളാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടത്, എത്ര ആളുകളാണ് പല രൂപേണ മരണപ്പെട്ടത്. അള്ളാഹു നിശ്ചയിച്ച തൈമത്തിയാൽ ഒരു സെക്കൻഡ് റബ്ബ് പിന്തിരി അതാ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിവെക്കില്ല, പിന്തിപ്പിക്കില്ല. ആ മരണം യാഥാർത്ഥ്യമാണ്. ദിവസങ്ങൾ ഇങ്ങനെ കൂടുന്തോറും നമ്മുടെ ഉംറ് ഏറിക്കൊണ്ടിരിക്കുകയാണ്, ആയുസ് സമയം നമ്മുടെ വയസ്സ് ഏറിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നാളേക്ക് ബാക്കി വെക്കാതെ ഈ റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് നാം ഉണ്ടോ, നാളെ തന്നെ ഇതുപോലെ ഇരിക്കാൻ നമുക്ക് ആയുസ്സുണ്ടോ, ആരോഗ്യത്തിന് റാഹത്തുണ്ടോ പറയാനൊക്കില്ല, പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തണ്ട മുസ്ലിമേ. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാതെ. വതൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ തൗബ ചെയ്തോ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. ഈ മാസത്തിൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്വാസി ജനങ്ങളോട് പറയാണ്, ഫസ്തഖ്തിറു ഫീഹി മിൻ അർബ ഖിസാൽ, നാല് കാര്യം നിങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിച്ചോ. അതേ റമദാന്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ ശവ്വാൽ മാസപ്പിറവി അറിയുന്നത് വരെ അടിമകളിൽ നിന്ന് ഉടമയായ റബ്ബിന് തൃപ്തിയുള്ള നാല് കാര്യങ്ങൾ റഹ്മത്തുൽ ആലമീൻ എണ്ണുന്നു. ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്നാമത്തത് ഷഹാദത്ത് പറയലാണ്, ഇസ്തിഗ്ഫാർ പറയലാണ്, സ്വർഗം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടലാണ്. അതല്ലയോ നാം ശവ്വാൽ മാസപ്പിറവി വരേക്കും പറയാൻ ഉദ്ദേശിച്ചു നിൽക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ.
ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റിന്റെ ബാബ് ഭാഗം ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിൽ നിന്ന് വലിയ അസ്മത്തുള്ള റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറ, ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. കാലിൽ ചോര കെട്ടി നീര് കെട്ടി വീർത്തുമുട്ടിപ്പോയി പാതിരാത്രിയിൽ നീണ്ട ഖിയാമുല്ലൈൽ നടത്തി നിന്ന് 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 ദീർഘമായ സുന്നത്ത് നമസ്കാരം നടത്തിയിട്ട് കാലിൽ ചോര കെട്ടിപ്പോയി നീര് കെട്ടി വീർത്തുപോയി തങ്ങളെ ശരീരം കൊണ്ട് നിസ്കരിച്ച് പ്രയാസപ്പെടുന്ന വല്ലാത്ത അവസ്ഥ നോക്കിക്കണ്ട മഹതി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ ശരീരത്തിന് ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച് അവിടെ നിന്നിങ്ങനെ നീണ്ട നിസ്കാരം പാതിരാത്രിയിൽ നിന്ന് നടത്തണോ? റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, യാ ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടയോ ആയിഷ? ജീവിതത്തിൽ തെറ്റ് മാത്രം കാണുകയും തെറ്റ് കേൾക്കുകയും തെറ്റ് സംസാരിക്കുകയും വേണ്ടാത്ത അനിഷിദ്ധമായത് കുടിക്കുകയും കഴിക്കുകയും വേഷവിധാനവും വസ്ത്രധാരണവും എത്രത്തോളം മനസ്സിൻ്റെ ചിന്ത എപ്പോഴും പൈശാചിക ചിന്ത, ഹറാമായ നിഷിദ്ധമായ ചിന്തയിൽ മൂടപ്പെട്ട നമ്മുടെ ഹൃദയം ഈ രൂപേണ പരിസരം മുഴുവനും തെറ്റിലിങ്ങനെ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ് മുസ്ലിമേ? ഈ റമദാൻ 22 എത്തിയിട്ട് 23-ാം രാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാത്രിയിലെങ്കിലും റബ്ബിനെ കൊള്ള കൽബി തിരിക്കൂ. വതൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ ഇഖ്ലാസുള്ള ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പക്ഷാതാപം റബ്ബിലേക്ക് കൽബി തിരിക്കൂ. മഹാന്മാര് പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖ്ബലാ വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി എത്രയാണ് ജീവിതത്തിൽ വ്യഭിചരിച്ചത്, എത്രയാണ് ലഹരി ഉപയോഗിച്ചത്, എത്രയാണ് മോഷണം നടത്തിയത്, എത്രയാണ് പലിശയുമായി ഇടപെട്ടത്, എത്രയാണ് വേണ്ടാത്ത രൂപത്തിൽ ജീവിച്ചത്, സമയം പൈശാചിക പ്രേരണയിൽ അകപ്പെടുത്തിയത് എത്രയാണ്? തെറ്റ് ചെയ്തു റബ്ബേ, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല. അങ്ങേയറ്റത്തെ വേദനയോടെ ഖേദത്തോടെ അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കലാണ്, വിഷമിക്കലാണ്, സങ്കടപ്പെടലാണ്. മുഅ്മിനായ മനുഷ്യന്റെ അലാമത്ത് റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരുടെ സ്വഭാവം. മുഅ്മിനായ മനുഷ്യരിൽ തെറ്റ് സംഭവിച്ചാൽ അവർക്ക് അന്ന് വല്ലാത്ത ഹമ്മാണ് ഒമ്മാണ്, വലിയ ടെൻഷനാണ്. റബ്ബേ പറ്റിപ്പോയല്ലോ, ആ നിലക്ക് അല്ലാഹുവിനെ കൊള്ള കരഞ്ഞു പറഞ്ഞ് അങ്ങേയറ്റത്തെ ഖേദത്തോടെ ഇനി ഞാൻ തെറ്റിലേക്കില്ല, തെറ്റുകളിൽ നിന്ന് വഴിമാറി ഇനി തെറ്റ് ചെയ്യില്ലെന്ന് കൽബിൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് ഹക്കടവാടുകൾ പൊരുത്തപ്പെടിയിച്ച് അല്ലാഹുവിനെ കൊള്ള കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു, ഇന്നഹു കാന ഉഫ്ഫാറാ, ഇന്നഹു വല്ലഹൂറു റഹീം. ധാരാളം സ്ഥലങ്ങളിൽ അടിക്കടി റബ്ബ് പറയുന്നു, അല്ലാഹു ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാ.
പരമഗ്രാഹിമായ ഖാലിഖായ റബ്ബേ, മിസ്കീൻമാരായ പാപികളായ ദോഷികളായ ഞങ്ങളെ ഈ ചെറിയ കാല ജീവിതത്തിൽ 38, 37, 38 വർഷത്തോളമായി സാധുവായ ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ സദസ്സിൽ 40, 45, 50, 60 അതിനു മീതയും പ്രായമുള്ള ആളുകളുണ്ട്. ഞങ്ങളുടെ ചെറിയ കാല ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പാതിരാത്രിയിലെ മഹനീയ മജ്‌ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് സകല തെറ്റ് കുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല, ദോഷങ്ങൾ കൊണ്ട് പരാജിതരുൾപ്പെടുത്തല്ല, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ചെറിയ കാലായിസ് അല്ലാഹുവിനെക്കൊള്ള കൽബ് തിരിച്ച് പരിശുദ്ധ റമദാൻ തഖ്‌വക്ക് വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇംതിഹാലു അവാമിരില്ലാഹി വജ്തിനാ ബുനവാഹീഹി, അല്ലാഹു കൽപ്പിച്ചത് എടുക്കുക, അല്ല വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക. ആ നിലക്ക് തഖ്‌വയിൽ അധിഷ്ഠിതമായ നിലക്ക് ഒരു വറഉള്ള പവറുള്ള ഈമാൻ ഇഖ്ലാസിന് ഇബാദത്തിന് പവറുള്ള വലിയ മഹബ്ബത്ത് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹുബ്ബന നമ്മുടെ കൽബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബനാൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ. സിനിമ നോക്കണ്ട, സീരിയല് നോക്കണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ആസ്വദനം വേണ്ട, ഹറാമുകളിൽ നിന്ന് വല്ലത് അന്മഹാരിമില്ല. ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം കണ്ണ് ചിമ്മാനുള്ള ഈമാൻ വേണം. റബ്ബ് നമുക്ക് പവറേറ്റി തരട്ടെ. ഇങ്ങനെ ഹറാമുകളിൽ നിന്ന് വഴിമാറി ചുരുങ്ങിയ കാലായുസ് പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച സത്യമതം അല്ലാഹു ഖുർആനാൽ ബോധ്യപ്പെടുത്തിയ റബ്ബ് തൃപ്തിപ്പെട്ട പവിത്രമതം ഏതാണത്? ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, വിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണെന്ന് തങ്ങൾ നമുക്ക് ബയാൻ ചെയ്തു. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് മുജാഹിദല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, തബ്ലീ ജമാഅത്തല്ല, സലഫിയല്ല. ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്ന് ഖുർആനും തൗഹീദും പറഞ്ഞാലും അത്തരം ഒരു കക്ഷികളുമല്ല. അത്തരക്കാര് നമ്മെ സമീപിച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുസ്ലിമേ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോ, ലായുതല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിതനയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം ഞാനും എൻ്റെ സ്വഹാബത്തും കൈമാറിയ ദീനാണ്. ആ ദീൻ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ ഉലമാഇൻ്റെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ച് ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിൽ സമർപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമുകളിൽ നിന്ന്, പരിഷ്കാരങ്ങളിൽ നിന്ന്, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ്
വിശുദ്ധ പെരുന്നാൾ സുദിനം നമ്മിലേക്ക് ഈദുൽ ഫിത്ർ കടന്നു വരികയാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട നിൽക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയണം. നമ്മൾ വിചാരിച്ച് റമദാൻ മാസം മൊത്തം ദുആക്ക് ഇജാബത്തുള്ള മാസം, പെരുന്നാളിന്റെ ദിവസം ഇങ്ങനെ ഒന്ന് പവർ കൂട്ടിയിട്ട് വന്ന്, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനല്ല, പെരുന്നാളിന്റെ ദിവസം ദുആക്ക് ഇജാബത്തുള്ള വളരെ ബഹുമാനമുള്ള ദിവസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നല്ല ഇബാദത്തിൽ മുഴുകണമെന്ന് അത് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ആഘോഷിച്ചുകൊണ്ട് പരസ്പരം ഇതാണല്ലോ എല്ലാവരെയും അറിഞ്ഞ് സന്തോഷിപ്പിച്ച് കുടുംബത്തിലും ബന്ധത്തിലും എല്ലാത്തിലും ഒരു കൂട്ടൽ, ഒരു കൂട്ടിയുറപ്പിക്കലുണ്ടായി. വേണ്ടാത്ത വിനോദങ്ങളും യാത്രകളും വേണ്ടാത്ത രൂപേണ ഉള്ള പ്രവർത്തനങ്ങളോ ജീവിത ശൈലിയോ ഒക്കെ മാറ്റിവെച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ നിൽക്ക് പെരുന്നാൾ ആഘോഷം നമ്മുടെ വിശാലമായ പള്ളികൾ, നമ്മുടെ പള്ളികളിൽ ഈദുൽ ഫിത്റിന്റെ പെരുന്നാൾ നിസ്കാരങ്ങൾ നടക്കുമ്പോൾ ആ മഹത്തായ പെരുന്നാൾ നിസ്കാരങ്ങളിലൊക്കെ സമ്മേളിക്കുകയും മറ്റ് നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തുന്ന കക്ഷികളുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ നിന്ന് അവരുമായിട്ടുള്ള വിഷയങ്ങൾ, അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, അവരുടെ ആ ഭാഗത്തുള്ള കൂടിച്ചേരൽ നമ്മുടെ ആഖിറത്തിന് കോട്ടം വരുത്തും എന്ന് നാം മനസ്സിലാക്കി പൂർണ്ണമായ നിലക്ക് അല്ല പൊരുത്തപ്പെട്ട നിലക്ക് ആഘോഷങ്ങളൊക്കെ ആക്കാൻ നാം ശ്രമിക്കണം. ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെ സക്കാത്ത് എല്ലാം കൊടുക്കാൻ പറ്റിയ വളരെ ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ മാസം. ഫിത്ർ സക്കാത്ത് അതിൻ്റെ ടൈം ആകുമ്പോൾ അത് എല്ലാവരും കൊടുക്കാൻ അവകാശപ്പെട്ടവരാണ്. അതെല്ലാവരും അതിൻ്റെ കണക്കനുസരിച്ച് എല്ലാ മഹല്ലെ ജമാഅത്തുകളിൽ ഉസ്താദുമാർ അതിൻ്റെ കണക്ക് പറയും. എല്ലാവർക്കും പറഞ്ഞിട്ടില്ലെങ്കിലും അറിയാവുന്നതാണ്. അതൊക്കെ മുറ പോലെ നിർവഹിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഈ മഹത്തായ ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരുപാട് സഹോദര സഹോദരിമാർ സഹകരിക്കുകയും ഇന്നത്തെ ഇഫ്താറിലേക്ക്, നോമ്പ് തുറയിലേക്ക് പത്തിരി കൊണ്ടുവന്ന, നിങ്ങളെ ഭാഷയിൽ പത്തൽ, കർണാടകയുടെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വീടുകളിൽ നിന്നും നമ്മുടെ സ്നേഹികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കുകയും പലഹാരങ്ങളും മറ്റുമൊക്കെ നൽകിയ ഉമ്മമാരുണ്ട്. അവര് പല കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നേർച്ച ചെയ്തു കൊണ്ടുവന്ന സഹോദരിമാരടക്കം നമ്മോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത ബായാറിലെ സ്വലാത്ത് ജൂൺ മാസം 21-ാം തീയതി, ജൂൺ 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. അന്ന് മഅരിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും. 10:30 ആകുമ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് അവസാനിക്കും. ഇൻഷാ അല്ലാ 10,000 സംബന്ധിച്ച എൻ്റെ നാട്ടിലെ കാടാമ്പുഴയിലെ പ്രാർത്ഥനാ സമ്മേളനം മിനിഞ്ഞാന്നായിരുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രി അത് കഴിഞ്ഞു. റമദാൻ 21-ാം രാവിന് ഇന്നലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സഹദി ഉസ്താദിൻ്റെ പഴശ്ശിയിലായിരുന്നു. ഇൻഷാ അല്ലാ റമദാൻ 25-ാം രാവിന് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്ന പാലക്കാട് ജാമിഅ ഹസനിയയിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിനാണ്. അതുപോലെ നമ്മുടെ വളരെ ബഹുമാനമുള്ള നമ്മുടെ ജില്ലയിലെ അഭിമാന സ്ഥാപനമാകുന്ന ബഹുമാനപ്പെട്ട നൂറുൽ അലമ ഉസ്താദവറുകളുടെ സ്ഥാപനം, താജുൽ അലമയുടെ അനുഗ്രഹീത സ്ഥാപനം ജാമിഅ സഅദിയ്യ, ആ ജാമിഅ സഅദിയ്യയുടെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിന് നടക്കുന്നു. നിങ്ങളൊക്കെ സമ്മേളിക്കണം, അതിൽ പങ്കാളികളാകണം. അതോടുകൂടെ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന മലപ്പുറം മഅദിനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 27-ാം രാവിനാണ്. അത്തരം മജ്ലിസുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ
പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായി നടക്കുന്ന എല്ലാ മജ്ലിസുകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ സഹകരണം ഉണ്ടാകണം. ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ സമയം ഞങ്ങൾ യു എയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാസ്കോ മുനീർ ഹാജി ഉൾപ്പെടെ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്കോ അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും മുനീർ ഹാജിയുടെ അളിയന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി സഖാഫിയോട് വിളിച്ചു പറയുകയും അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم ആം പിടിച്ചോ ഓടെ നീ استغفر الله العظيم 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 استغفر الله العظيم
അസ്തഗ്ഫിറു അല്ലാഹൽ അളീം 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 ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا
يا حي يا قيوم 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 برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى على آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله.
وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ പാദരാത്രിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മഹത്തായ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഈ സദസ്സിൽ എന്ത് ഖൈറായ നിയ്യത്തോടെ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. വളരെ വൈകിയിട്ടുണ്ട്, കാരണം 2 മണിയാകുമ്പോഴേക്ക് നിർത്തിയല്ലേ. നമുക്ക് പലവർക്കും ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ മംഗലാപുരമുൾപ്പെടെയുള്ള ഭാഗത്തൊക്കെ അത്താഴത്തിന് ആളുകൾക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂറോടും പിന്നെ വളരെ ദൂരത്തുനിന്ന് വന്ന ആളുകൾക്ക് പിന്നെ എന്തായാലും പിന്നെ അത്താഴത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് വീട്ടിലെത്തൂല. അപ്പോൾ അവർക്കുള്ള അത്താഴം ഇവിടെ റെഡിയാക്കി എന്നാണല്ലോ നേരത്തെ തഥാപി പറഞ്ഞു ദൂര സ്ഥലത്തുള്ള ആളുകൾക്ക്. പക്ഷേ അല്ലാഹ് നമ്മുടെ ഈ മജ്‌ലിസ് തൗബയുടെ സദസ്സാണ്. തൗബ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഖേദത്തോട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ പറയാം. നേരത്തെ അതിൻ്റെ ഷർത്തുകളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അല്പം ഇസ്തിഗ്ഫാർ പറഞ്ഞ് ചെറിയ നിലക്ക് 2-3 കലിമത്ത് തൗബയുടെ വാചകം പറഞ്ഞ് ഇൻഷാല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും പറയുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا
هو الحي القيوم من كل ذنب وخطيئة وأتوب إليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الراحمايا الملك الجبارايا. الله എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു റബ്ബേ, നീ എനിക്ക് മാപ്പാക്കണം റഹ്മാൻ, നീ എനിക്ക് മാപ്പാക്കണം റഹ്മാൻ, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാ, നീ ഹെഫ്മ നൽകണം റഹ്മാന്, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്, നീ എനിക്ക് മാപ്പ് തന്നില്ല എങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും, റബ്ബാകുന്ന നീ എന്നെ ഏറ്റെടുക്കണം റഹ്മാന്. അല്ലാഹുമ്മ ജഅൽനാ من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. നീ കബൂലാക്കണം റഹ്മാനേ. ഇൻഷാല്ലാ ധാരാളം ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഈ മഹത്തായ പരിപാടിയുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥന സമ്മേളനത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വളണ്ടിയർമാര്, സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സമുന്നതരായ സയ്യിദന്മാരും ഉലമാഉം നേതാക്കളും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. നേരത്തെ തഖാഫി എല്ലാവരുടെയും പേര് പറഞ്ഞു, പലവരുടെയും പേര് പറയാൻ ഈ ചുരുങ്ങിയ സമയത്ത് സാധിക്കില്ല. എല്ലാം നമ്മുടെ മുഹിബുകളാണ്. നമ്മുടെ അബ്ദുൽ ഹമീദ് സാഹിബ് ഉൾപ്പെടെ ധാരാളം ആളുകൾ, തങ്ങളും ദേലമ്പാടിയും അങ്ങനെ തുടങ്ങി പാത്തൂര്, അങ്ങനെ വളപട്ടണം തങ്ങൾ, അങ്ങനെ ഒരുപാട് കല്ല് നമ്മുടെ ഉസ്താദ് കറുപ്പാടി, അങ്ങനെ ഒരുപാട് നമ്മുടെ മുഹിബുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയം ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. അത്താഴം ദൂര സ്ഥലത്തു നിന്ന് വന്ന ആളുകളൊക്കെ വാങ്ങുക, ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് പോവുക. എല്ലാവരും റോഡ് ശ്രദ്ധിച്ചു പോകണം. നോമ്പാണ്, നോമ്പ് അനുഷ്ഠിച്ച ക്ഷീണാണ്. ഇനിയും നോമ്പിൽ നിയത്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദീർഘ ദൂര യാത്ര. വാഹനം ദൂരദിക്കിൽ നിന്ന് ഓടിച്ച് ഡ്രൈവ് ചെയ്ത് വന്ന ഡ്രൈവർമാരൊക്കെ വളരെ ഉണർച്ചയിൽ ശ്രദ്ധിച്ചുകൊണ്ട്, ഒരു ഒഫലത്തിന്റെ ഓട്ടല്ലാതെ, അശ്രദ്ധയിലെ ഓട്ടല്ലാതെ, നല്ല ഉണർച്ചയിൽ തന്നെ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കണം, അപകടം വരുത്താതെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സലാമത്താക്കട്ടെ. പറയല്ലോ നമ്മുടെ ഹക്കീം ദാരിമി ഉസ്താദ് കുവൈത്ത്, അങ്ങനെ ധാരാളം ആളുകൾ സുഖമല്ലാതെ. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. എല്ലാവരും പരമാവധി സദഖ, നമ്മുടെ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണങ്ങളും മുതാല്യമുകളുടെ മറ്റു ആവശ്യങ്ങളും ഒക്കെ, പല സാമ്പത്തിക വളരെ വലിയ ആവശ്യങ്ങളുണ്ട്. ഈ പരിശുദ്ധ പാദരാത്രിയിൽ ദുആക്ക് ഇജാബത്തുള്ള ഈ സദഖയുടെ മാസത്തിൽ നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തിന് വേണ്ടി വലിയ സംഭാവന നൽകണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا وهدانا إلى دين الإسلام
أحمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد رمضان رحمة للعالمين صلى الله عليه وسلم وآخره عتق من النار الضبرنا عتق دفتل ليلة القدر نبرتي كان بديا رمضان إدواتي مونا مرابل إي بادراتري لبايا സലാത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിലെ മഹനീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ ഹൈബാകാത കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ് അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂമീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചവരാണ് ഈ പാതിരാത്രിയിലെ മഹനീയ തൗബയുടെ മജ്‌ലിസിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താകാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ كبر حسد رياه عجب نفاق شهوة الطلبة മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ
ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قلب قلب حياتك الله إيمان ترنا الله تقوى ترنا الله نافيا علمنا ورد بكنا الله ورعية نلذرتنا الله حرام اللهم ننجل رجع بردنا رب حرام ما يبند بردنا ننجل نشبك الله ننجل عزتنا قوتم بردنا رب ننجل عيبكال ني مركنا رحمن നിന്റെ സ്വാലഹികളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വളരെ നേരത്തെ ദീർഘദൂര യാത്രകൾ നടത്തി ഇന്നും ഇന്നലെ രാത്രി തന്നെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ ഈ മഹത്തായ മജ്‌ലിസിൽ മണിക്കൂറുകളായി നോമ്പ് തുറ മുതൽ ഞങ്ങളെ പ്രിയപ്പെട്ട സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സ്നേഹജനങ്ങൾ ഉൾപ്പെടെ ഖാലിഖായ റബ്ബേ കബൂൽ നൽകണം റഹ്മാൻ ഈ മഹത്തായ മജ്‌ലിസുമായി ഇവിടെ നടക്കുന്ന ബയാറ് സലാത്ത്, അതുപോലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്ത്, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ ബയാറ് സ്ഥാപനം ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട സകല സ്നേഹജനങ്ങളും എല്ലാ തരത്തെ കുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പാതിരാത്രിയിലെ റമളാനിലെ മഹനീയ മജ്‌ലിസിൽ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ മുഅല്ലിമായ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഉൾപ്പെടെ വായിൽ രോഗം പിടിപെട്ട് സങ്കടമറിയിച്ച് ഞങ്ങളോടുകൂടെ മജ്‌ലിസുകളിലുണ്ട്. ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് അത്യാസന്ന നിലയിൽ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിനെ പ്രതീക്ഷിച്ച് ഈ പാതിരാത്രിയിലും ആംബുലൻസിൽ ഞങ്ങളെ സദസ്സിൽ സമ്മേളിച്ചവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ഇന്ന് രാവിലെ സുബഹിക്ക് കൊണ്ടുവന്നു ഒരു ചെറിയ കുട്ടിയെ കൈലവീക്ക ക്യാൻസറായി ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞെന്ന്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്.
ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്, വേദന കടിച്ചിറക്കി അട്ടാസിക്കുന്നവരുണ്ട്, നിലവിളിക്കുന്നവരുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ഈ മജ്ലിസ് കബൂലാക്കണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും മുറിവ് വന്ന്, പുണ്ണ വന്ന്, വയറ്റിൽ പുണ്ണ വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തൈമാനം, ഡിസ്കിന്റെ തകരാറ്, വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ്, ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്, മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ്, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ പാദരാത്രിയിലെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട്, ഷുഗർ കൂടി, മെഡിസിൻ ഫലിക്കാതെ, പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂര വേദന, പുറം വേദന അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് ഞങ്ങൾ അൽബാദത്തുകളിലും ആഹ്റത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്.
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്ന നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, പാതിരാത്രിയിലെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ മഹനീയ മജ്‌ലിസിൽ നീ ഞങ്ങൾക്ക് ഫതഹാക്കണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടൽ ദുനിയാവിലും ആഹ്റത്തിലും നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളില്ലെന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളില്ലെന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും ഞങ്ങളെ ഉസ്താദുമാരടക്കം ഓപ്പറേഷൻ ചെയ്യാൻ നോമ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് സലാമത്ത് നൽകണം റഹ്മാൻ. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. സകല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നീ ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. സകല വർഗീയതകളിൽ നിന്നും ഞങ്ങളെ നാടുകളിൽക്ക് നീ സ്നേഹ സംരക്ഷണം നൽകണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്ന മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, ബോധം നൽകണം റഹ്മാന്. ഒരേ കിടപ്പിൽ അനങ്ങാൻ പറ്റാതെ ശരീരം പൊട്ടിക്കഴിയുന്നവർ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് ആംബുലൻസുകളിലടക്കം. ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. നീ ഞങ്ങൾക്ക് ഹെൽപ്പ് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ് ഈ പാതിരാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ഈ മഹനീയ മജ്‌ലിസ് റബ്ബേ കബൂലാക്കി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങള് ഭാര്യമാര് അതാ ഗർഭിണികള് വയറ്റിൽ അതാ ഗർഭം അലസുന്നവര് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് അതുപോലെ പ്രസവിച്ച ഉടനെ മക്കൾ മരിക്കുന്ന വയറ്റിൽ കുട്ടികൾ മരിക്കുന്ന ഒക്കെ സങ്കടം പറഞ്ഞ ധാരാളം സഹോദരിമാരുണ്ട് ഭാര്യമാരുടെ വിഷയങ്ങൾ. നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാത്ത ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ.
നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. സമാധാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹ്ലികാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പാതിരാത്രിയിലെ ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലെ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ 23-ാം രാത്രിയിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിരികള് ഹാസിദികള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശരണിലെത്തും. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു പിതന പ്രസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്. നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളെ വന്യരായ മാതാപിതാക്കൾ സ്നേഹജനങ്ങൾ പ്രിയപ്പെട്ടവർ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ട് അല്ലാ. തറച്ച് ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിനൊരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയയുടെ കഫീലിന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങള് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാന്. റാഹത്തിലാക്കണമല്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ കന്ന ശംസതദൂറു ഫീ വജ്ഹി മുഖം കാണുമ്പോൾ സൂര്യൻ കറക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിൽ തലവും ഹലാവത്തും കിട്ടി, ഈമാൻ ഇഖ്ലാസിന് പവർ കിട്ടി, തങ്ങളുമായിട്ടുള്ള വലിയ ബന്ധം നിലനിൽക്കുന്ന നിലക്ക് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഈ റമദാൻ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷ്യപ്പെടുത്തണം അല്ലാ. പ്രതികൂലമാക്കല്ല റബ്ബേ. ഈ റമദാൻ ഞങ്ങൾ അവസാനത്തെ റമദാനാക്കാതെ ധാരാളം റമദാനുകളെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റി തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പാതിരാത്രിയിലെ തൗബയുടെ മജ്ലിസ് റഹ്മത്തുൽ ലിലാലമീനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കി മാപ്പാക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനത്ത് തവ്വാബീൻ.
واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങള് വളരെ സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബ് നാറുന്നു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പാതിരാത്രിയിലെ മജ്‌ലിസ് റഹ്മത്തുൽ ലിലാലമീനെ കൊണ്ട് റബ്ബാ നീ ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാൻ, ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാൻ, ഈമാൻ സലാമത്തിലാക്കണം, ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും സദഖുണ്ടന്നര വളരെ പെട്ടെന്ന് പോവാ ആരും ഈ സദസ്സിൽ വെച്ച വെള്ളം മന്ദിരിക്കാൻ കാണിക്കണ്ട അടുത്ത സ്വലാത്ത് ജൂൺ 21 കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ജൂലൈ 1 صلى الله على محمد.